നമ്മൾ സ്ത്രീപക്ഷ രചനകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയേണ്ടായി, പുരുഷാധിപത്യത്തെ ഒട്ടും അംഗീകരിക്കാത്ത ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, അതായത് വിവാഹം, ദാമ്പത്യം, കുടുംബം തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥയെ തന്നെ അംഗീകരിക്കാത്തവർ. പക്ഷേ ഈ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പുരുഷനോടൊപ്പം സ്ത്രീക്കും തുല്യ പ്രാധാന്യം വേണം എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം. അപ്പം അങ്ങനെ കുടുംബം, വിവാഹം, ദാമ്പത്യം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ് ശ്രീ ഭഗവതി എന്ന് പറയുന്ന കഥ. അപ്പം കഥയിലെ ഒരു സാധാരണ കുടുംബത്തെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കുടുംബനാഥൻ, ഭാര്യ, ഒരു കുട്ടി, ഇത്രയും കഥാപാത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ അവിടെ കുടുംബം എന്ന് പറയുന്നതിൻ്റെ അധികാരി പുരുഷനാവുമ്പോഴും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് സ്ത്രീയാണ് എന്നുള്ള ഒരാശയം. അപ്പോൾ അവിടെ സ്ത്രീക്ക് ഒരു കാവൽപ്പട്ടിയുടെ പരിഗണന മാത്രം നൽകുന്ന പുരുഷൻ്റെ മാനസികാവസ്ഥ, അവളെ പലപ്പോഴും പ്രശംസകൾ നൽകുന്നത് അവളെ അംഗീകരിച്ചുകൊണ്ടല്ല, സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള ആ ഒരവസ്ഥ, അത് അവതരിപ്പിക്കുകയാണ് ശ്രീ ഭഗവതി എന്നുള്ള കഥയിൽ. അപ്പോൾ കഥാനായകൻ ഒരു സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുകാര്യ പ്രസക്തനാണ്. അപ്പം അദ്ദേഹം തൻ്റെ യാത്രകളൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ പറയുന്നുണ്ട്, ലിഫ്റ്റിനരികിലുള്ള പാറാവുകാരൻ അയാൾ വരുന്നു കണ്ടപ്പോൾ തന്നെ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് അയാളെ ബഹുമാനിച്ചു, അത് അയാളെ സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ള അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആധിപത്യ മനോഭാവം, അത് അവിടെ കഥാകൃത്ത് ഓർമ്മിപ്പിക്കുക. അപ്പം അതിനുശേഷം ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ പറയുന്നുണ്ട്, ലിഫ്റ്റിൽ ഇന്ന് കറണ്ടില്ല, സാറിന് കുറേ പടികൾ കയറേണ്ടി വരും എന്ന് അവിടെ ഇരിക്കുന്ന ആ പാറാവുകാരൻ പറയുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് തന്നെ ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ അയാൾ ചിന്തിക്കുന്നുണ്ട്, അസാധാരണമാംവിധം അയാളുടെ ഉള്ളം മിടിച്ചു, ഹൃദയമിടിപ്പ് കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പൊതുകാര്യ പ്രസക്തനെ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു പുറനിലമാണ് അയാളിപ്പോൾ പോകുന്ന വീട്, നിത്യപരാജയങ്ങളുടെ അംഗത്തട്ട്. അപ്പോൾ അവിടെ പൊതുകാര്യ പ്രസക്തനായതുകൊണ്ടാണ് അയാൾക്ക് ജയിക്കാൻ പറ്റാത്തത് എന്നാണ് പറയുന്നത്. കാരണം അയാൾക്ക് നാട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുന്നത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളിൽ അയാൾക്ക് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് അയാൾ അവിടെ പരാജയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം കാവൽക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഇന്ന് സാറിന് പടി കുറേ കയറേണ്ടി വരും, കറണ്ടില്ല, അപ്പം ഇന്ന് പടി കുറേ കയറേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് അയാളുടെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടി ആവുക. അങ്ങനെ അദ്ദേഹം ദേഷ്യത്തോടു കൂടിയിട്ടാണ് പടികളൊക്കെ കയറിപ്പോകുന്നത്, കാരണം ക്ഷീണിച്ച് വരികയാണ്, പിന്നെ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ പടി കയറി ഫ്ലാറ്റിൻ്റെ വാതിൽ തട്ടുമ്പോൾ അയാൾക്കറിയാം ഭാര്യ മുഷിഞ്ഞിട്ടുണ്ടാവും, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ലാവകളുടെ സമുദ്രമാണ് ഉള്ളിൽ. കാരണം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ അത് തിളച്ച് തിളച്ചിരിക്കുകയാണ്, അമർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. അപ്പോൾ അങ്ങനെ തോളിൽ കിടക്കുന്ന മകളുമായിട്ട് ഭാര്യ വാതിൽ തുറന്നു, അയാൾ കുട്ടിയെ ഒന്ന് തട്ടി. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, കുട്ടിക്ക് പനിയാണ്, അതുകൊണ്ട് ഉണർത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പനിയുടെ ചുവന്ന തിണർത്ത പാടുകൾ, പനിച്ചൂടിൽ കരിഞ്ഞു പോയിട്ടുള്ള മുഖമൊക്കെയാണ് കുട്ടിക്ക് ഉള്ളത്. അപ്പോൾ മിനിയാന്ന് വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, പിന്നെയും ഓരോ ഏർപ്പാടുകളായി കാണും അല്ലേന്ന്. അപ്പോൾ ഭാര്യ ഉദ്ദേശിക്കുന്നത് അയാളുടെ പൊതുകാര്യ പ്രവർത്തനത്തെ ആണെന്ന് അയാൾക്ക് മനസ്സിലാവാനിട്ടല്ല. എന്നാലും അയാൾ ഇങ്ങനെ പറഞ്ഞു, മന്ദിരങ്ങളും അതിന് കാവൽ നിൽക്കുന്ന രാഷ്ട്രീയ ദല്ലാളുകളും ഒറ്റുകാരും എല്ലാം ചേർന്ന് തിരുവനന്തപുരം, അയാളുടെ ഉള്ളിൽ അങ്ങനെ ആ സമയത്ത് തെളിഞ്ഞു എന്ന് പറയും. അപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടിയും അയാൾ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, സാമർഥ്യക്കാർ ഉന്തിമാറ്റി അയാളുടെ നിസ്സാരങ്ങളായ നിവേദനങ്ങളും ശുപാർശകളും രണ്ടാമതൊരിക്കൽ ആ കാഴ്ച കാണാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാമർഥ്യക്കാർ ഉന്തിമാറ്റി അയാളുടെ നിസ്സാരങ്ങളായ നിവേദനങ്ങൾ ശുപാർശകളും,
അപ്പോൾ അവിടെ തൻ്റെ വീട്ടിൽ മാത്രമല്ല പൊതുകാര്യങ്ങളിലും അയാൾക്ക് വിജയിക്കാനായിട്ട് കഴിയുന്നില്ല, അതിനുള്ള സാമർഥ്യം അയാൾക്കില്ല. പക്ഷെ വീട് ഭരിക്കുക എന്നുള്ള ആ ഒരു പുരുഷാധിപത്യത്തിൻ്റെ മെൻറ്റാലിറ്റി, ആ ഒരു പിന്നെ മാനസികാവസ്ഥ, അത് അയാളിലുണ്ട്. പക്ഷേ എവിടെയും അയാൾക്ക് വിജയിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ഏതായാലും കയറി വന്നിട്ട് ചായ താന്നാണ് അയാൾ പറയുന്നു. അപ്പോൾ കൊച്ചിനെ കടത്തി വരട്ടെ എന്ന് ഭാര്യ പറയുന്നുണ്ട്. അയാൾ സെറ്റിയിൽ ഒതുങ്ങിയിരുന്നിട്ട് മകൾക്ക് കിടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവൾ കുട്ടിയെ അരികിൽ കിടത്തി പുറം കൈകൊണ്ട് അങ്ങനെ ചൂട നോക്കിയിട്ട് അയാൾ ഉത്കണ്ഠപ്പെടുകയാണ്. നല്ല പനി, ഡോക്ടറെ കാണിച്ചോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, നിങ്ങൾ കൂടി വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു എന്ന് ഭാര്യ പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും അയാൾക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പിന്നെ എന്തിനാ, എന്തൊക്കെ കാര്യത്തിനാ എന്നെ കാത്ത, നിസ്സാര കാര്യമൊന്ന് ഡോക്ടറെ കാണിക്കുക, അതിനും കൊച്ചമ്മയ്ക്ക് തന്നെ പോവാൻ വയ്യാതെയായോ എന്നുള്ള ദേഷ്യപ്പെട്ടിട്ടുള്ള അയാളുടെ സംസാരം. അപ്പോൾ ഭാര്യ ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല. അവരനാവശ്യമായിട്ടുള്ള ക്ഷോഭത്തിന് മറുപടി പറയണ്ട എന്നുള്ള ആ ഒരു വിചാരത്തിൽ, പിന്നെ കുട്ടി ഉണരും, കുട്ടിക്ക് പനിയാണല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ഭാര്യ ഒന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ മോൾ ഉറങ്ങിക്കോ എന്ന് മെല്ലെ ഇങ്ങനെ കുട്ടിയെ ഉറക്കാനായിട്ട് നോക്കി. അല്പനേരം കൊണ്ട് കുട്ടി അവളുടെ പാതി ഉറക്കം നിർത്തിയിട്ട് പാതി ഉറക്ക നിർത്തിയ ഉറക്ക വീണ്ടും തുടരുക. പക്ഷെ ഇതിലെ സ്വപ്നങ്ങളിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ ഭാര്യയ്ക്ക് എഴുന്നേൽക്കാം. അപ്പം രാവിലെ ഉറക്കച്ചടവോടെ അവളെ എങ്ങനെ കാത്തു നിൽക്കുകയാണല്ലോ അടുക്കള, അത് മറക്കരുത്. കാരണം അടുക്കളയിലേക്ക് കയറിയിട്ടില്ല, അടുക്കള സ്ത്രീയുടെ ഒരു പ്രത്യേക ലോകം തന്നെയാണ്. അപ്പം അവിടെ സ്ത്രീ ചെല്ലുമ്പോൾ മാത്രമാണ് അടുക്കള ഉണരുന്നത് എന്നുള്ള ആ ഒരു ആശയം. കാരണം സ്ത്രീയാണ് വീടിനെയും അടുക്കളയെയും ഉണർത്തുന്നത്. അപ്പം ഏതായാലും അങ്ങനെ കുട്ടിയെ ഉറക്കിയിട്ട് ചായ വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തീനാളങ്ങളും ചായക്കെറ്റിലും തമ്മിലുള്ള കുശലം ഇത്തിരി കടന്നതേ ഉള്ളൂ. അയാളപ്പോൾ ഇരിപ്പ് മുറി ഉപേക്ഷിച്ച് അടുക്കളയിലെത്തി. അത് അയാളുടെ സ്വഭാവമാണ്. ഇത്തിരി ശബ്ദം ഉയർത്തിയാൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയാലും അവൾക്ക് പരിഭവം വരരുത് എന്ന് കരുതിയിട്ട് സദാ അവളുടെ മനസ്സിലും ചലനത്തിലും പിന്നിൽ അങ്ങനെ നടക്കും. അപ്പോൾ ഒന്ന് മുറി പൊട്ടിയാൽ പിന്നെ ആ വ്രണം കരിയാൻ വേണ്ടി എപ്പോഴും ശുശ്രൂഷിച്ച പൊറ്റനിളക്കി കുളമാക്കുന്ന സമ്പ്രദായം അടുക്കളയുടെ സ്ലാബിന്മേൽ തന്നെ അയാളെ കയറി പ്രതിഷ്ഠിച്ചു. അപ്പോൾ അയാൾ അവിടെ സ്ലാബിൽ കയറിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അയാൾ പറയുന്നൊരു വിചാരിക്കുന്നൊരു കാര്യമാണ്, ആ വ്രണം കരിയാൻ വേണ്ടി എപ്പോഴും ശുശ്രൂഷിച്ച് പൊറ്റിനിളക്കി കുളമാക്കുന്ന സമ്പ്രദായം. അപ്പോൾ ഇവൾക്ക് ഇപ്പോൾ കുട്ടിയോട് അങ്ങനെ കുട്ടിയെ ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിക്കുമ്പോഴുള്ള ആ ഒരു ദേഷ്യം, അപ്പോൾ അയാൾ കാണിച്ച ആ ദേഷ്യം എങ്ങനെയെങ്കിലും അമർത്താൻ വേണ്ടിയിട്ട്, അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ പോയിരുന്നത്. പക്ഷെ എന്തായാലും സമാധാനിപ്പിച്ചിട്ട് അത് വലിയൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് സാധാരണ എത്തലെന്ന് കഥാകൃത്ത് സൂചിപ്പിക്കുകയാണ്. ഏതായാലും അങ്ങനെ കയറിയിരുന്നു. അപ്പോൾ ഭാര്യ പറയുകയാണ്, പാലില്ല, പാൽപ്പൊടി ചേർത്ത് തരട്ടെ. അപ്പോൾ അയാൾക്ക് പാൽപ്പൊടി പൊതുവെ ഇഷ്ടമല്ല. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര യുദ്ധങ്ങൾ രാജ്യത്തിന് ആപത്താണെന്നറിയുന്ന ഒരു എളിയ പ്രവർത്തകനാണല്ലോ അയാൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ആഭ്യന്തര യുദ്ധങ്ങൾ രാജ്യത്തിന് ആപത്താണ്. ആഭ്യന്തര യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും കയറി വരാം. അപ്പോൾ അതേപോലെ തന്നെയാണ് വീട്ടിലും നയള് വിചാരിക്കുകയാണ്. കാരണം ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്ക് കാരണമാകും. അപ്പം അതുകൊണ്ട് പൊതുവെ അയാൾക്ക് പാൽപ്പൊടി ഇഷ്ടമല്ലെങ്കിലും അയാൾ അതിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. അപ്പം അത്രയായപ്പോഴേക്കും കുട്ടി വീണ്ടും കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ തീനാളം ചെറുതാക്കി വെച്ചിട്ട് അവൾ പോയിട്ട് കുട്ടിയെ എടുക്കുകയാണ്. കുട്ടിയുടെ ഉള്ളിൽ അങ്ങനെ പ്രാവുകൾ കുറുകുന്ന പോലത്തെ ഒച്ചയുണ്ട്, കഫക്കെട്ട് ഉണ്ടായിട്ടായിരിക്കണം. രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും, എന്തൊരു വലിവ അവൾക്ക് എന്ന് ഭാര്യ പറഞ്ഞു. മകളെ മടിയിലിരുത്താൻ അയാൾ കൈകൾ നീട്ടി. കുട്ടി ഇഷ്ടക്കേടോടെ അയാളിൽ നിന്നും അകലാനായിട്ട് തുടങ്ങി. അപ്പം അമ്മ ചായ എടുക്കട്ടെ, അമ്മ ഒന്ന് അച്ഛൻ്റെ അടുത്തിരിക്കുകയെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ മകളെ അവൾ അയാളെയും ഏൽപ്പിക്കാൻ നോക്കിയോ, കുട്ടി കൂട്ടാക്കണില്ല. കൊഞ്ചിക്കുകയോ താലോലിക്കുകയോ ചെയ്യാനറിയാത്ത അച്ഛനെ മകൾക്ക് വേണ്ട, എത്ര വിചാരിച്ചാലും അയാൾക്ക് കുട്ടികളെ ഇണക്കാൻ അറിയില്ല. അപ്പം ഇതൊക്കെ ഭാര്യയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ മാത്രം കാര്യങ്ങളാണ്. ഒരിക്കലും അത്തരം കാര്യങ്ങളിലേക്ക് ചെന്നു നോക്കാത്ത പുരുഷൻ, എന്നാൽ എല്ലാം അവരുടെ ആധിപത്യത്തിലാണ് എന്ന് വരുത്തി തീർക്കുന്ന പുരുഷൻ്റെ അവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട്.
അപ്പം അയാൾ അങ്ങനെ വിചാരിക്കുകയാണ്, കൊഞ്ചലിൻ്റെ രാജകുമാരി നിന്റെ പരിചരണത്തിന് നിന്റെ തമ്പുരാട്ടി തന്നെ പറ്റുമെന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം അയാളുടെ ആക്ഷേപം കേട്ട പോലെ കുട്ടി അങ്ങനെ കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കരയേണ്ട അമ്മ, എനിക്ക് നല്ല കഥ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കിതപ്പനും കുറുകലിനും ഇടയിൽ കുട്ടി അങ്ങനെ അവൾക്ക് കഥ കേൾക്കാനുള്ള ഇഷ്ടം അറിയിക്കുകയാണ്. അപ്പോൾ കറുത്തങ്ങേലിയുടെയും വെളുത്തങ്ങേലിയുടെയും കഥ അങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് വാഷ് ബേസിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു ചവറ്റുകുട്ട ചൂണ്ടിയിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നോക്കി ഇതൊന്ന് താഴെ കുപ്പയിൽ കൊണ്ടിട്ട് വരൂ, കാലും കൊണ്ട് അമർത്തി അമർത്തി താഴ്ത്തിയിട്ട് ഇനി അതിൽ ഒട്ടും സ്ഥലമില്ലാതെ ആയിരിക്കുന്നു എന്ന് ഭാര്യ പറഞ്ഞു. കാരണം രണ്ടു ദിവസമായല്ലോ കുട്ടിക്ക് പനി തുടങ്ങിയിട്ട്, അപ്പോൾ അവർക്ക് അതുകൊണ്ട് പോവാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പച്ചക്കറിയുടെ ശേഷിപ്പും മുട്ടത്തോടും പഴത്തൊലിയും കടലാസും ഒക്കെ കൂടി അങ്ങോട്ട് അളിഞ്ഞു ചേർന്ന് കറുപ്പ് വളർന്നിട്ടുള്ള കൂടെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഛർദ്ദിക്കാനായിട്ട് തോന്നി. അപ്പോൾ അയാൾക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അയ്യടാ, എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ജോലി ഇത് അയാൾക്ക് തന്നെ കൊണ്ടു കളയരുത്, സൂക്ഷിച്ചു വെച്ചേക്കുന്നു, എനിക്ക് തരാൻ കുന്തെന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ടു. അപ്പോൾ കുട്ടി ഇങ്ങനെ കരഞ്ഞു, കുട്ടിയെ നോക്കാൻ അയാൾക്ക് പറ്റുന്നില്ല, കുട്ടിയെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിനും കൂടി ഭാര്യയെ ചീത്ത പറയുന്നു, എന്നാൽ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്തം അയാൾ ഏറ്റിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞിട്ടാണ് ഈ കുട്ട ഒന്ന് താഴെ കൊണ്ടുപോയിട്ട് കളയുമെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഈ സംസാരം. അപ്പോൾ ഇതും കൂടി ആയപ്പോഴേക്കും ഭാര്യയ്ക്ക് അവർ അതുവരെ അമർത്തി വെച്ചിരുന്ന അഗ്നിപർവ്വതം അത് അവിടെ പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, അയാൾക്ക് ചായ കൂട്ടിക്കൊണ്ടിരുന്ന ജ്വാലാമുഖി പെട്ടെന്ന് പുറത്തേക്ക് ചീറിച്ചാടി എന്നാണ് പറയുന്നത്. നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഭരണചക്രം? അപ്പം അയാൾ അപ്പോഴാണ് അയാൾക്ക് അതുവരെ അയാൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടെങ്കിലും ഭാര്യ അതിന് തിരിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അയാൾക്ക് അബദ്ധം പറ്റിപ്പോയത് മനസ്സിലായത്. അപ്പോൾ ആഭ്യന്തര വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ഭാര്യയുടെ ഒച്ചയും നിന്ദയും പൊന്തിയും തെറിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി അതിനെ തള്ളി മാറ്റാനായിട്ട് പറഞ്ഞു, അമ്മേ തല്ലുവിടണ്ട അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം അയാൾക്ക് മകളോടൊരു സ്നേഹം തോന്നുകയാണ്. കാരണം പനി ശ്വാസം മുട്ടലുമായിട്ട് ക്ലേശിക്കുന്ന അമ്പേല ബാലസേനാനി വിചാരിച്ചാലും ഈ ഉൾപ്പോരെ പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് അയാൾക്ക് തോന്നി. അപ്പോൾ ചായക്കപ്പിന് വേണ്ടി കാത്തിരുന്നു, ചായക്കപ്പിലേക്ക് കൊടുങ്കാറ്റുകളെ അഴിച്ചു വിടുകയാണ് താൻ ചെയ്തത് എന്ന് ആ സമയത്ത് അയാൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? കാറ്റിനെ അഴിച്ചു വിടാനല്ലാതെ പിടിച്ചു കെട്ടാനുള്ള തന്ത്രം അയാൾക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല എന്നാണ് കഥാകൃത്തം അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാറ്റ് അതിൻ്റെ പോക്കിന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അയാൾ ഇരിപ്പുമുറിയിലേക്ക് പോവുകയാണ് ഒന്നും മിണ്ടാതെ. അപ്പോൾ എന്നാൽ അടുക്കള പുക അയാളെ അവിടെ പൊറുപ്പിച്ചില്ല. അതായത് അടുക്കള പുക എന്ന് ഉദ്ദേശിച്ചത് ഭാര്യയാണ്. ഭാര്യ അങ്ങനെ പറഞ്ഞുകൊണ്ടോ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ എങ്ങട്ടാ തണ്ടാൻ പോയത്, ഏത് മൂദേവിയായിരുന്നു കൂടെ എന്നൊക്കെ ഭാര്യ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അയാളുടെ സ്ത്രീബന്ധ കഥകൾ നിറച്ചു വെച്ച ഒരു പടക്ക പുരയാണെന്ന് കലാപത്തിൻ്റെ ഒന്നാം മണി മതി അതിന് തീ പൊട്ടി ശബ്ദായമാനമാകാന് എന്നൊക്കെ അയാൾക്ക് അറിയാം. എന്നിട്ടും അയാൾ അറിയാതെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ വിചാരിക്കണം, ഒരു പൊതുകാര്യ പ്രസക്തനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീലോകം പുരുഷലോകം എന്നൊക്കെ രണ്ടെണ്ണമുണ്ടോ, ഭൂമി പങ്കുവെക്കാൻ പറ്റുമോ? പക്ഷെ അതൊന്നും ഈ മണുങ്ങൂസിനോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് അവൾ തൻ്റെ ആത്മാഭിമാനത്തിലേക്ക് ഇങ്ങനെ പട നയിക്കുന്നത് അയാൾ അങ്ങനെ സഹിച്ചു. ത്യാഗശീലം വീടിനുള്ളിൽ ഉള്ളിലെങ്കിലും ഗുണങ്ങളെ തരുമല്ലോ എന്ന് അയാൾ ആ സമയത്ത് വിചാരിക്കുന്നുണ്ട്. കാരണം അയാൾ അറിയാതെ പറഞ്ഞു പോയി, അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി ഭാര്യയുടെ അടുത്തു നിന്ന് കേൾക്കാനുള്ളതാണ്. മാത്രമല്ല ക്ഷുഭിതയായിട്ടുള്ള അവളെ അയാൾക്ക് പേടിയാണ്. ബാധോപദ്രവമുണ്ടെന്ന് തോന്നും അവളെ കണ്ടാൽ. വക്രിച്ചു പോകുന്ന മുഖഭാവങ്ങൾ, ഒരിക്കലും അവളെ പോലുള്ള ഒരുവൾ പുറത്തേക്ക് എറിയുമെന്ന് വിചാരിക്കാൻ വയ്യാത്ത അത്ര ചന്തം കെട്ടിട്ടുള്ള വാക്കുകൾ, ചുരമാന്തിക്കൊണ്ട് മുറികളിൽ നിന്ന് മുറികളിലേക്ക് വേഗം കൂടിയ നടത്തം. അപ്പോൾ അയാൾക്ക് പേടിയാണ് അവളെയെന്ന് അയാളിങ്ങനെ വിചാരിക്കണം. കാരണം ഒരിക്കലും അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടക്കാനായിട്ട് അവൾക്ക് അയാൾക്ക് പറ്റാറില്ല. പിന്നെ അവൾ അവളുടെ ദേഷ്യം സ്വയം അടക്കണം. അപ്പോൾ ഒരിക്കൽ വിചാരിച്ചതാണ്, കാളി തുള്ളുന്ന ഇതുപോലുള്ള നേരങ്ങളിൽ അവൾ ഉപയോഗിക്കുന്ന വാക്കുകളെ ഒരു ടേപ്പിൽ പിടിച്ചു വെക്കണം, പിന്നെ ശാന്തമായിരിക്കുമ്പോഴേ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അയാൾക്ക് തീർച്ചയാണ് രാഷ്ട്രീയത്തിലെ ഈ തന്ത്രം കൊണ്ട് അവളെ ഒതുക്കാം, മാനക്കേട് കൊണ്ട് അവൾ ചത്തുപോകും. കുടുംബാഭിജാത്യത്തിൻ്റെ വമ്പും വീരും പഴുത്തളിഞ്ഞെന്ന് അയാളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ
അവള് ആ സമയത്ത് ദേഷ്യം വന്നു കഴിയുമ്പോൾ അവൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ദിവസം അവളെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും അവളുടെ അവസ്ഥ. അപ്പം അതൊരു ദിവസം കേൾപ്പിക്കുന്നെ വേണം, എന്നാലാണ് അവൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അയാൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഫോൺ ബെല്ലടിച്ചത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.